അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? സന്തോഷമല്ലേ? പുഞ്ചിരിച്ചുകൊണ്ട് അൽഹംദുലില്ലാ പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ നല്ല ഹൃദ്യമായൊരു പ്രഭാതവും നല്ല പോസിറ്റിവിറ്റി നിറഞ്ഞ മനോഹരമായൊരു ദിവസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലരും കടം കൊണ്ട് വലയുന്നതിനെക്കുറിച്ച്, അതുപോലെ ലോണെടുത്ത് കുടുങ്ങിയതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ജപ്തിയുടെ വക്കീലാണെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഏതായാലും ഇന്ന് നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ ഇത് നിങ്ങളുടെ ലൈഫിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. നമ്മളറിയാത്ത വഴിയിലൂടെ പടച്ചറബ് നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിൽ തരും. ഉറപ്പാണ്, ഉറപ്പാണ്. അല്ലാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കാവൽ നൽകുമാറാകട്ടെ. കടം വലിയ അപകടമാണ് അല്ലേ? ഈ കടത്തിനോടൊപ്പം ഒരു അബ കൂടെ ചേർത്ത് അപകടമായി അല്ലേ? കടം പലപ്പോഴും അപകടമായി മാറാറുണ്ട്. നമ്മുടെ സമാധാനം മുഴുവൻ ഇല്ലാതാക്കി തീർക്കും. ആ കടമെടുത്ത് കടമെടുത്ത് ഇങ്ങനെ എന്തിനും ഇങ്ങനെ കടം വാങ്ങി കടം വാങ്ങി കടം വാങ്ങി ഈ പതിവായി പോകുന്ന ചില ആളുകളുണ്ട്. ചിലപ്പോൾ അത് കൊടുക്കൂല. ഒരു ഹദീസ് എപ്പോഴും ഓർക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ അത്യാവശ്യഘട്ടത്തിൽ കടം വാങ്ങുമ്പോൾ, കടം എപ്പോഴേ വാങ്ങാൻ പാടുള്ളൂ, അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രമേ കടം വാങ്ങാൻ പാടുള്ളൂ, എന്തിനും ഏതിനും കടം വാങ്ങുന്നവരായി മാറരുത്. നബിതങ്ങൾ പറയാണ്, അങ്ങനെ കടം വാങ്ങുന്ന സമയത്ത് ഇത് ഞാൻ തിരിച്ചു കൊടുക്കുമെന്ന ഉറപ്പിൽ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ, ആ ഒരു ബോധ്യത്തിൽ വാങ്ങുകയാണെങ്കിൽ, അത് തിരിച്ചടക്കാനുള്ള മാർഗ്ഗങ്ങൾ അള്ളാഹു എളുപ്പാക്കി തരുന്നതാണ്. ഇനി അങ്ങനെയല്ല, അത് സാരല്ല, ഞാൻ കൊടുക്കൂല എന്നുള്ള ബോധ്യത്തിലാണ് കടം വാങ്ങുന്നതെങ്കിൽ അവനെ അള്ളാഹു നശിപ്പിച്ച് കളയും. ആരെ? ഈ കടം വാങ്ങിയ മനുഷ്യനെ അള്ളാഹ് നശിപ്പിക്കുമെന്ന് സയ്യിദുന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ്റെ കുടുംബം തകരും, അവന് സമാധാനം ഉണ്ടാവില്ല, സ്വസ്ഥത ഉണ്ടാവില്ല. വലിയ വലിയ പ്രയാസങ്ങളിലൂടെ അവൻ കിടന്ന് നട്ടം തിരിയുമെന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്. അപ്പോൾ സൂക്ഷിക്കുക, അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ കടം വാങ്ങരുത്. കടം വാങ്ങി ആത്മഹത്യയുടെ വക്കിലെത്തിയ ആളുകളുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്കൊക്കെ കാവൽ നൽകട്ടെ. ചിലർ പറയാറുണ്ട്, ഉസ്താദേ ഒരുപാട് ദിക്കറി ചൊല്ലി ദുആ ചെയ്തു എന്നിട്ടൊന്നും ഒരു മാറ്റവും കാണില്ല ഉസ്താദേ എന്നാണ്. ആ അങ്ങനെയുള്ളവരോട് പറയട്ടെ, ഇന്ന് നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്തോ, അള്ളാഹു റബ്ബുൽ ആലമീൻ മാറ്റമുണ്ടാക്കി തരും. അള്ളാഹ് സഹായിക്കും എന്ന് പറഞ്ഞാൽ ആകാശലോകത്ത് നിന്ന് പടച്ചവും പൈസ ഇറക്കിത്തരും എന്നല്ലേ ഈ പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ആ ബിസിനസ്സിൽ അള്ളാഹു തആല പെട്ടെന്നൊരു ബറക്കത്ത് തരും, അതിലൂടെ നിങ്ങൾക്ക് കടം വീടാൻ പറ്റിയേക്കും. അങ്ങനെ നിങ്ങളുടെ മാർഗ്ഗങ്ങളിൽ പടച്ചവൻ നിങ്ങളറിയാതെ തന്നെ ഒരു ഉയർച്ച തരികയും അതിലൂടെ നിങ്ങൾക്ക് കടം വീടാനുള്ള മാർഗ്ഗങ്ങൾ അള്ളാഹു എളുപ്പാക്കി തരും. അപ്പോൾ നമ്മൾ ദ്വാരുന്നുകൊണ്ട് വീട്ടിലിരുന്നാൽ പോരാ, ദുആ ചെയ്യുന്നതോടൊപ്പം കൃത്യമായി നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്താൽ, നമ്മൾ അധ്വാനിക്കുക കൂടെ ചെയ്താൽ, ഈ പറയാൻ പോകുന്ന ദിക്കറുകളെ കൊണ്ട് അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മളുടെ കടങ്ങളൊക്കെ വീട്ടി തരുമെന്നത് ഉറപ്പ് തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ലോണൊരു വിഷയം തന്നെയാണ് അല്ലേ? കയ്യിലൊരു 10 ലക്ഷം ഉണ്ടായിരുന്നു ഒരാളുടെ. അപ്പോൾ അയാൾക്ക് തോന്നി, 10 ലക്ഷത്തിന് ഇപ്പോൾ എന്ത് വീട് കിട്ടാൻ, ആ ചെറിയൊരു വീട് അത് പോരാ, ഇച്ചിരി കൂടെ വലിയ വീട് വേണം. എന്നാൽ എന്താ ചെയ്യേണ്ടത്? ബാക്കിയുള്ള പൈസ വരട്ടെ, അതുവരെ നമുക്ക് ഇരിക്കാം. അങ്ങനെയെല്ലാം ചിന്തിച്ചത്, ഒരു 10 ലക്ഷം കൂടെ ലോൺ എടുക്കുക, അപ്പോൾ നമുക്ക് 20 ലക്ഷത്തിൻ്റെ നല്ല വീട് വെക്കാം. അങ്ങനെ ലോണെടുത്തു, 20 ലക്ഷത്തിൻ്റെ വീട് വെച്ചു, 1-2 തവണയൊക്കെ അടച്ചു, പിന്നെ അടക്കാൻ പറ്റണില്ല, തവണകൾ മുടങ്ങി, കടം കയറി, ലോൺ അടക്കാൻ പറ്റുന്നില്ല, വീട് വിൽക്കേണ്ടി വന്നു, വീട് വിറ്റിട്ട് പിന്നെ വാടകയ്ക്ക് പോയി. എന്നാൽ ആ കയ്യിലുണ്ടായിരുന്ന 10 ലക്ഷം കൊണ്ടൊരു ചെറിയ വീട് പണിയായിരുന്നെങ്കിൽ സമാധാനത്തോടെ വാടക കൊടുക്കാതെ സ്വന്തം വീട്ടിൽ സന്തോഷത്തോടെ അവന് കിടന്നുറങ്ങാമായിരുന്നു. അഹങ്കാരം ആർത്തി എവിടെ എത്തിച്ചു? എവിടെ എത്തിച്ചു? വാടക വീട്ടിലേക്ക് എത്തിച്ചു. എന്ത് കാര്യമുണ്ടായിരുന്നു? ഒന്ന് ചിന്തിച്ചോക്കി നിങ്ങൾ. പല ആളുകളും അങ്ങനെയുള്ള അവസ്ഥയിലാണുള്ളത്. ഈ ലോൺ എടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഹറാമല്ലേ? ഇത് ഏറ്റവും വലിയ ഹറാമല്ലേ? പലിശയല്ലേ? വൻ പാപങ്ങളിൽപ്പെട്ടതല്ലേ പലിശ എന്ന് പറയുന്നത്? എന്തിനേറെ സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്ന് പോലും ചില ഹദീസുകളിൽ നിന്ന് കാണാം പലിശക്ക് വാങ്ങൽ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. എന്തിനാണ് വീട്? എന്തിനാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എന്തിനാണ് വീട്? സമാധാനത്തോടെ കിടന്നുറങ്ങാനാ? ഞാൻ ഉറപ്പിച്ച് പറയട്ടെ, ലോൺ എടുത്തിട്ട് നമ്മൾ വീട് വെച്ചാൽ ആ വീട്ടിൽ നിങ്ങൾ എന്ത് ദുആ ചെയ്താലും, എന്ത് ഖുർആൻ ഓതിയാലും, എത്ര മൗലൂദ് ഓതിയാലും നിങ്ങൾക്ക് സമാധാനം കിട്ടൂല. കാരണം ആ വീട് കെട്ടിപ്പടുത്തത് ഹറാമിൻ്റെ പൈസ കൊണ്ടാണ്, പലിശപ്പണം കൊണ്ടാണ്. ആ വീട്ടിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല. കയറിക്കിടക്കാനൊരു വീട് വേണ്ടേ? കയറിക്കിടക്കുന്നിടത്ത് നിങ്ങൾക്ക് സമാധാനം വേണോ? സമാധാനം വേണമെങ്കിൽ പലിശ പൈസ കൊണ്ട് ഉണ്ടാക്കരുത്. അതുണ്ടാകുമ്പോൾ അതി, അല്ലെങ്കിൽ നിങ്ങൾ വാടക വീട്ടിൽ കിടന്നോ, കുഴപ്പമില്ല, സമാധാനം ഉണ്ടാവും.
ഹറാമായ പൈസ കൊണ്ട് നിങ്ങൾ എന്തെല്ലാം കെട്ടിപ്പടുത്താലും എന്നിട്ട് നിങ്ങൾ എന്ത് ദുആ ചെയ്താലും ആ ദുആ അല്ലാഹുക്ക് വേണ്ട. ഹറാമ് നിരന്തരം കഴിക്കുന്നൊരു മനുഷ്യൻ ദുആ ചെയ്താൽ അല്ലാഹ് ദുആ സ്വീകരിക്കൂല. ഹറാമ് നിരന്തരം കൊടുക്കുന്ന മക്കൾ ആ മക്കൾ നിങ്ങൾക്ക് നന്മ ചെയ്യൂല. നിങ്ങൾ മക്കൾക്ക് കൊടുക്കുന്ന ഹറാമായ ഭക്ഷണമാണെങ്കിൽ ആ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാവൂല. മനസ്സിലായോ? ഇതേപോലെ തന്നെ നമ്മുടെ വീട് ഒരു സമാധാനവും ഒരു സന്തോഷവും നമുക്ക് ആ വീട്ടിൽ കിട്ടൂല. ഇത് ലോണെടുത്ത് നിങ്ങൾ ഹറാമായ പൈസ കൊണ്ട് വെച്ച വീടാണെങ്കിൽ. പലർക്കും തെറ്റു മനസ്സിലായിട്ടുണ്ട്. എന്ത് ചെയ്യും? തൗബ ചെയ്യണം. മനസ്സറിഞ്ഞ അള്ളാഹുവിനോട് സങ്കടപ്പെട്ടുകൊണ്ട് നമ്മൾ തെറ്റുകളൊക്കെ അല്ല പുറത്തു തരും അല്ലേ? ആത്മാർത്ഥതയോടുകൂടെ തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു തരുന്നവനാണ്. പടച്ച റബ്ബ് പുറത്തു തരുമാറാകട്ടെ. അപ്പോൾ ഈ ലോൺ പ്രതിസന്ധിയിൽ നിൽക്കുന്നവർക്ക്, അതുപോലെ തന്നെ വലിയ കടബാധ്യതയിൽപ്പെട്ട് ഉഴലുന്നവർക്ക് എങ്ങനെ രക്ഷപ്പെടാം, അതിനുള്ള ചില പൊടിക്കൈകൾ ഞാൻ പറഞ്ഞുതരാം. ഇത് ലൈഫിൽ എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾ അപ്ലൈ ചെയ്യുക. ക്ലിയർ അല്ലേ? പതിവാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമതായി, എല്ലാ ദിവസവും 100 തവണ അസ്തഗ്ഫിറുല്ലാഹിൽ അദീം എന്ന മനോഹരമായ ദിക്ർ ചൊല്ലുക. ഏത് ബോധ്യത്തിൽ? പഠിച്ചവനെ, ഞാൻ തെറ്റെയ്തു പോയ അല്ലാ. ലോണെടുത്തവരാണെങ്കിൽ കൃത്യമായി ഇത് പറയണം പഠിച്ചവനോട്. അള്ളാഹുവേ, ഞാൻ ലോണെടുത്ത് പോയ അല്ലാ. ഹറാമായ പൈസ കൊണ്ട് വീട് വെച്ചവനാണല്ലാ. നീ പുറത്തു തരണേ റബ്ബേ, നീ പുറത്തു തരണേ അല്ലാ. അല്ലാ പുറക്കും മനസ്സറിഞ്ഞ് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറയാം ദിനേന 100 തവണ അസ്തഗ്ഫിറുല്ലാഹിൽ അദീം. ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി കൂടെ ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് എന്നും ഇങ്ങനെ 100 തവണ അസ്തഗ്ഫിറുല്ലാഹിൽ അദീം പതിവാക്കുക. അതുപോലെ എല്ലാ 5 വക്കത്ത് നിസ്കാര ശേഷവും അള്ളാഹിനോട് ദുആ ചെയ്യണം. എന്ത് ദുആ ചെയ്യണം? അള്ളാഹുവേ, ഈ കടങ്ങളൊക്കെ നീ വീട്ടിത്തരണേ. ആ ദുആ ചെയ്യുന്നതിന് മുൻപായിക്കൊണ്ട് 10 തവണ അസ്തഗ്ഫിറുല്ലാഹിൽ അദീം പറയുക. എല്ലാ ദിവസവും 100 തവണ ഏതെങ്കിലും ഒരു സമയത്ത് പറയാം. 5 വക്കത്ത് നിസ്കാര ശേഷം ദുആ ചെയ്യുന്നതിന് മുമ്പായിക്കൊണ്ട് 10 തവണ അസ്തഗ്ഫിറുല്ലാഹിൽ അദീം പറയാം. ഈ ബോധ്യത്തിൽ ഇതൊക്കെ അല്ല പുറത്തു തരണം എന്നുള്ള ബോധ്യത്തിൽ പറയാം. ഓക്കെ. അതുപോലെ എല്ലാ ദിവസവും സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹിയുടെ സമയം കലായി പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു സമയത്ത് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഏതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന ദിക്ർ 100 തവണ പതിവാക്കുക. എത്ര വലിയ കടവും അള്ളാഹു വീട്ടിത്തരുമെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ 100 തവണ. അതുപോലെ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് തന്നെ സൂറത്തുൽ ബലദ്, എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് അല്ലേ, സ്ക്രീനിൽ കാണാമല്ലോ, സൂറത്തുൽ ബലദ് 1 തവണ പാരായണം ചെയ്യുക. അത് സൂറത്തുൽ ബലദ് ഓതിയതിന് ശേഷം കഴിയുന്നവർ, എല്ലാവരും പറ്റിക്കൊള്ളണമെന്നില്ല, കഴിയുന്നവർ അലന്തര കൈഫ മുതൽ കുൽ അഊദു ബിറബ്ബിന്നാസ്, ആ 10 ചെറിയ സൂറത്തുകളില്ലേ ഖുർആനിലെ അവസാനത്തെ 10 ചെറിയ സൂറത്തുകൾ, അതുകൂടെ പാരായണം ചെയ്യുക. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് 3 കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞത് അല്ലേ. സുബ്ഹ് കഴിഞ്ഞിട്ട് എന്തൊക്കെ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, അതുപോലെ സൂറത്തുൽ ബലദ് 1 തവണ, പിന്നെ കഴിയുന്നവർ അലന്തറ മുതൽ സൂറത്തുൽ നാസ് വരെ 1 തവണ പാരായണം ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ നിസ്കാര ശേഷവും 1 തവണ, ശ്രദ്ധിക്കണം, 5 വക്ത് നിസ്കാര ശേഷവും 1 തവണ വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ഉമസ സൂറത്ത് അല്ലേ, വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ഉമസ, ഈ സൂറത്ത് 1 തവണ പാരായണം ചെയ്യുക. അധികം 1 തവണ പാരായണം ചെയ്താൽ മതി, അധികം തവണ ഒന്നും വേണ്ട, സിമ്പിളാണ് ഇത്. ഓഹ്, ഇതിപ്പോൾ ഒരുപാടായല്ലോ. ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ കഷ്ടപ്പാടുകൾ മാറാനായിട്ട് ഇത്രയെങ്കിലും നമ്മൾ ചെയ്യണ്ടേ അല്ലേ? അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരുമെന്ന് ഇമാമിങ്ങൾ പഠിപ്പിച്ച് തന്ന സൂറത്തുകളാണ് നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹു പതിവാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഇശ മഗ്‌രിബിൻ്റെ ഇടയിൽ സൂറത്തുൽ വാഖിഅ പതിവാക്കുക. സ്വഹാബത്തിൻ്റെ അനുഭവം തന്നെയല്ലേ, സ്വത്തൊക്കെ ദാനം ചെയ്ത സ്വഹാബി പറയുന്നുണ്ടല്ലോ, എൻ്റെ പെൺമക്കളുടെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല, കാരണം എന്താ, ഞാനവരെ സൂറത്തുൽ വാഖിഅ ഓതാൻ പതിവാക്കിയിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട് പതിവാക്കാനായിട്ട്. അവരത് പതിവാക്കിക്കോളും, അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് മുത്തനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ സൂറത്തുൽ വാഖിഅ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ പതിവാക്കുക. അതുപോലെ തന്നെ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സമയത്ത്, എപ്പോഴാണോ നിങ്ങൾക്ക് പറ്റുന്നത്, ഇന്ന സമയം എന്നില്ല, ആ സമയത്ത് സൂറത്തു ആലു ഇമ്രാനിലെ 26-27 ആയച്ചുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب سبحان الله وترزق من تشاء بغير حساب അള്ളാഹു റബ്ബുൽ ആലമീൻ കണക്കില്ലാതെ തരുന്നവനാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കണക്കില്ലാതെ കൊടുക്കും. അപ്പോൾ അള്ളാഹു അത്തരം ഉദ്ദേശിക്കുന്ന ആളുകളിൽ പെടണമെങ്കിൽ നമ്മളതിനനുസരിച്ച് പണിയെടുക്കുന്നവരാകണ്ടേ? അപ്പോൾ നിരന്തരം ഈ ആയത്ത് ഓതിക്കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണെങ്കിലും പാരായണം ചെയ്യുക എല്ലാ ദിവസവും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ പതിവാക്കി നോക്കിയാൽ നമ്മളറിയാതെ തന്നെ നമ്മുടെ കടങ്ങളൊക്കെ അള്ളാഹു റബ്ബുൽ ആലമീൻ വീട്ടിത്തരും എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ഒരു ദിവസം 100 തവണ അസ്തഗ്ഫിറുല്ലാഹുൽ അലീം, അതുപോലെ എല്ലാ 5 വഖത്ത് നിസ്കാര ശേഷവും ദുആ ചെയ്യുന്നതിന് മുൻപായി കൊണ്ട് 10 തവണ അസ്തഗ്ഫിറുല്ലാഹുൽ അലീം, പിന്നെ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന ദിക്ർ 100 തവണ, അതുപോലെ സുബ്ഹിക്ക് ശേഷം സൂറത്തുൽ ബലദ് 1 തവണ, പിന്നെ കഴിയുന്നവർ അലം തറ മുതൽ സൂറത്തുൽ നാസ് വരെ 1 തവണ ഓതുക, അതുപോലെ എല്ലാ 5 വഖത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും 1 തവണ വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ഹുമസ സൂറത്ത്, അതുപോലെ ഇഷാ മഗ്രിബിൻ്റെ ഇടയിൽ സൂറത്തുൽ വാഖിഅ, അതുപോലെ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് കഴിയുന്ന നിങ്ങളാൽ കഴിയുന്ന സമയത്ത് ആലു ഇമ്രാനിലെ 26-27 ആയത്തുകൾ ഓതുക. ഇത്തരം കാര്യങ്ങൾ, ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങളുടെ കടങ്ങളൊക്കെ അള്ളാഹു വീട്ടിത്തരും, ഉറപ്പ് തന്നെയാണ്. പടച്ചിളമ്പ് വീട്ടിത്തരുമാറാകട്ടെ. അപ്പോൾ കടമെന്ന് പറയുന്നത് ആവശ്യത്തിന് മാത്രം വാങ്ങണം. അതുപോലെ പലിശയുമായി ബന്ധപ്പെടരുത്. പെട്ടുപോയൊരു ശരിക്കും ഗതിച്ച് തന്നെ മടങ്ങാം. അള്ളാഹ്ക്കറിയാലോ നമ്മുടെ കൽബിൽ എന്താണ്. ആ കൽബനുസരിച്ച്, നമ്മുടെ നിയ്യത്തനുസരിച്ച് അള്ളാഹു തരുള്ളൂ. അപ്പോൾ കൽബറഞ്ഞിട്ട് അള്ളാഹിനോട് ചെയ്തു പോയ തെറ്റേറ്റു പറഞ്ഞ് ഇനിയൊരു ലോണിലേക്കോ ഒന്നിലേക്കോ ഞാൻ പോവില്ല, അള്ളാഹ് പെട്ടുപോയതാണ്, നീ പുറത്ത് തരണേ, എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പതിവാക്കി നോക്കിയാൽ നമ്മുടെ കടങ്ങളൊക്കെ അള്ളാഹു വീട്ടിത്തരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ കൃത്യമായി നല്ല നിലക്ക് അധ്വാനിക്കുകയും ഈ പ്രാർത്ഥനകളും കൂടെ സമ്മിശ്രമായി കൊണ്ടുപോയാൽ അള്ളാഹു വീട്ടിത്തരും, അള്ളാഹു വീട്ടിത്തരും. പടച്ചിറപ്പ് തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ ഇനി ഒരിക്കലും പലിശയുമായുള്ള ലോൺ പോലെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ബന്ധപ്പെടരുത്. അങ്ങനെ വെക്കുന്ന വീടാണെങ്കിൽ ഒരു സമാധാനം നമുക്ക് കിട്ടില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇപ്പോൾ പതിവായി ചൊല്ലുന്ന ദിക്ർ, سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته റഹമുറാഹിമായ കരുണാവാരിധിയായ റബ്ബേ, പടച്ചവനെ, ഈ സദസ്സ് നീ കബൂൽ ചെയ്യണേ അല്ലാ. എത്രയോ ആളുകളാണ് കടം കൊണ്ട് നട്ടം തിരിയുന്നത് റബ്ബേ. സാമ്പത്തികമായ പരാധീനതകൾ അള്ളാഹുവെ എല്ലാവർക്കും നീ കാവലേകണേ അല്ലാ. ഖജനാവിൻ്റെ എല്ലാ സൂക്ഷിപ്പും നിൻ്റെ അടുക്കലാണല്ലോ അല്ലാ. എല്ലാ ഖജനാവിൻ്റെയും ഉടമ നീയാണല്ലോ അല്ലാ. ഞങ്ങളുടെ ബാധ്യതകൾ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. അർഹമുറാഹിമായ കരുണക്കടലായ അല്ലാ, നീ സമാധാനം നൽകണേ അല്ലാ. സന്തോഷത്തോടെയൊന്ന് കിടന്നുറങ്ങാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതു ആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. കരുണക്കടലായ റബ്ബെ, മനസ്സിലുള്ള മുറാദുകളെല്ലാം നീ ഹാസുല
മനസ്സിലാക്കണേ അല്ലാ, നീ കൈവെടിയല്ലേ അല്ലാ, നീ കൈവെടിയല്ലേ അല്ലാ. യാ റബ്ബന യാ റബ്ബന യാ റബ്ബന അർഹമുർ റഹീമായ കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ പൊന്നുമക്കളെ സ്വാലിഹിങ്ങളാക്കണേ അല്ലാ, മാതാപിതാക്കളോട് അദബുള്ള മക്കളാക്കണേ അല്ലാ, അവരുടെ പഠനങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ, പഠിച്ചവനെ ലൈസൻസിന് അപ്ലൈ ചെയ്തവരുണ്ട് എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ, വിശിഷ്യ പ്രവാസികളുണ്ട് ബറക്കത്ത് ചൊരിയണേ അല്ലാ, അവരുടെ എക്കാമ പോലുള്ള വിഷയങ്ങളിൽ പ്രയാസങ്ങൾ നേരിടുന്നവരുണ്ട് നീ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കണയല്ലാ. അർഹമുർ റഹീമായ ചമ്പുരാനെ, പടച്ചവനെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ബറക്കത്ത് ചൊരിയണയല്ലാ, ഐശ്വര്യം നിലനിർത്തണയല്ലാ, പരസ്പര സ്നേഹവും വിശ്വാസവും നൽകണയല്ലാ. യാ റബ്ബന യാ റബ്ബന, നീ ഞങ്ങളെ കൈവെടിയല്ല റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ബാധ്യതകൾ നീ ഏറ്റെടുക്കണയല്ലാ. സാമ്പത്തികമായ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, നിന്റെ ഖജനാവ് വിശാലമാണല്ലോ അല്ലാ, നീ ഞങ്ങൾക്ക് തുറന്നു നൽകണേ തമ്പുരാനെ. പടച്ചവനെ, അസുഖബാധിതർക്ക് ശിഫ നൽകണയല്ല, മാറാരോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലയല്ല, നീ ഞങ്ങളെ തളർത്തിക്കളയല്ലയല്ല. അർഹമുർ റഹീമായ റബ്ബേ, കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുന്നൊരവസ്ഥയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കല്ലയല്ല. അർഹമുർ റഹീമായ അല്ലാ, വിവാഹപ്രായമെത്തിയവരുണ്ട് അനുയോജ്യരായ ഇണകള നൽകണയല്ല, പലവിധ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ആകുന്നവരുണ്ട് നീ എളുപ്പമാക്കി കൊടുക്കണയല്ല. യാ റബ്ബന യാ റബ്ബന, ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്യുന്നവരുണ്ട് പടച്ചവനെ, നീ അവർക്ക് ഹയറായത് എളുപ്പമാക്കി കൊടുക്കണയല്ല, ജോലിയില്ലാത്തവർക്ക് ഹയറായ ജോലി നൽകണയല്ല, ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചൊരിയണയല്ല, വീടില്ലാത്തവർക്ക് ഹയറായ ഭവനം നൽകണയല്ല. പടച്ചവനെ, പലിശയുമായി ഞങ്ങളെ നീ ബന്ധിപ്പിക്കല്ലയല്ല. പടച്ചവനെ, പിശാചിൻ്റെ കെണിവലകളിൽ പെടുത്തല്ലയല്ല, സിഹറുകൾ കണ്ണേറുകൾ വാത്തുലാക്കണയല്ല. യാ റബ്ബന യാ റബ്ബന, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണയല്ല. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണയല്ല. പടച്ചവനെ, ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് സബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും കുടുംബസമേതം നീ ഒരുമിപ്പിക്കണയല്ല. നീ കൈവെടിയല്ലയല്ല, നീ കൈവെടിയല്ലയല്ല. ഞങ്ങളുടെ സബാഹുൽ ഖൈർ മുൻപോട്ട് വെച്ചിട്ടുള്ള പദ്ധതികൾ നീ എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണയല്ല. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.